ക്യാപ്സ്യൂളുകളൊക്കെ തീർന്ന് നട്ടം തിരിഞ്ഞിരിക്കുന്ന സൈബർ സഖാക്കൾക്ക് വീണ്ടും ഒരു ഇരുട്ടടി നൽകിക്കൊണ്ടാണ് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെ ബംഗളൂരുവിൽ നിന്നുള്ള സംഘം തിരുവനന്തപുരം മരുതൻകുഴിയിലുള്ള വിനീഷ് കോടിയേരിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത്. കുറച്ചു നാൾ മുമ്പ് വരെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സ്ഥിരമായി താമസിച്ചിരുന്ന വീടാണത്. ആ വീട് വിനീഷ് കോടിയേരി വാങ്ങുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം വലിയ ആരോപണങ്ങൾ ആ വിഷയത്തിൽ ഉന്നയിച്ചിരുന്നു. ഇത്രയും വിലപിടിപ്പുള്ള ഒരു വീടൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക അവസ്ഥയൊക്കെ കോടിയേരി ബാലകൃഷ്ണനും കുടുംബത്തിനും ഉണ്ടോ എന്ന്. വലിയ കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന മകൻ ഇതൊക്കെ വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് അന്ന് കോടിയേരി ബാലകൃഷ്ണനും സൈബർ സഖാക്കളുമൊക്കെ അതിനെ ന്യായീകരിച്ചു. പക്ഷേ ഇപ്പോൾ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിന് ബോധ്യമായിരിക്കുന്ന കാര്യം അവിഹിത ഇടപാടലുകളിലൂടെ സംഘടിപ്പിച്ച പണം കൊണ്ടാണ് ഈ വീടടക്കം വാങ്ങിയത് എന്നുള്ളത് തന്നെയാണ്. ലഹരിക്കടത്തിന് വേണ്ടി കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ബിനീഷിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിൽ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ വയറുവേദന, ഛർദിൽ, തലവേദന തുടങ്ങിയ മാരക രോഗങ്ങളുണ്ടായ ബിനീഷ് കോടിയേരിക്ക് ഉത്തരം എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിന് നൽകാൻ സാധിച്ചില്ല എങ്കിൽ പോലും ബിനീഷ് കോടിയേരി ഉത്തരം പറയാതെ തന്നെ അവർ തേടുന്ന അന്വേഷണ വഴികളിലേക്ക് എത്താൻ സാധിക്കും എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ മരുതൻകുഴിയിലെ വീട്ടിലെ റെയ്ഡും നടക്കുന്നത്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വലിയ ആശയക്കുഴപ്പം ഒരു വശത്ത്, ആ ആശയക്കുഴപ്പത്തെ സി പി എം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശിവശങ്കറിൽ വന്നു നിൽക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. ശിവശങ്കർ ചെയ്ത കുറ്റത്തിന് മുഖ്യമന്ത്രിയോ സി പി എമ്മോ എങ്ങനെ കുറ്റക്കാരാകും? സി പി എമ്മിന് ഒരു പരിചയവുമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ബന്ധവുമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ, ഒരു മികച്ച ഉദ്യോഗസ്ഥൻ എന്ന പേര് കേട്ടതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കിയതാണ്. അയാൾ കാണിച്ച തോന്നിയാസങ്ങൾക്കൊക്കെ സർക്കാർ ഉത്തരം പറയുക എന്നുള്ളത് പറ്റില്ല. അയാൾക്കെതിരെ നടപടിയെടുത്തു എന്നുള്ളതാണ്. ഈ കേസ് ശിവശങ്കറിൽ വന്ന് അവസാനിക്കും എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഒരു അന്വേഷണ ഏജൻസിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. എത്ര ശ്രമിച്ചാലും തന്നിലേക്ക് എത്തില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ അപ്രതീക്ഷിതമായിരുന്നു ബിനീഷ് കോടിയേരിക്ക് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് വെച്ച കുരുക്ക്. അതൊരിക്കലും ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്ന ഒന്നല്ല. ഈ കൂനിന്മേൽ കുരുവോ എന്ന് പറയുന്നത് പോലത്തെ ഒരു സാഹചര്യം ഒട്ടും നനച്ചിരിക്കാതെ സി പി എമ്മിനെയും സർക്കാരിനെയും പിടികൂടുകയായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ ബാംഗ്ലൂരുവിലെ ആ ലഹരി കടത്ത് കേസ് എൻഫോഴ്സ്മെൻറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ മറ്റൊരു തരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയ നിരീക്ഷണങ്ങളുടെ തുടർച്ചയായി പിടികൂടിയതായിരുന്നു അതിലെ പ്രതികളെയൊക്കെ. അനു മുഹമ്മദിനെ ചോദ്യം ചെയ്യുമ്പോൾ അത് ബിനീഷ് കോടിയേരിയെ ഉന്നം വച്ചുള്ള ഒരു നീക്കമായിരുന്നു തുടക്കത്തിലെ ഉണ്ടായത് എന്നൊന്നും ആർക്കും പറയാനും സാധിക്കില്ല. കാരണം അതൊരു വലിയ ലഹരി മരുന്ന് മാഫിയയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ നീക്കമായിരുന്നു. ഇപ്പോൾ ഇടതു സഖാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, ബിനീഷ് കോടിയേരിയെ കൊടുക്കുന്നതിന് വേണ്ടി തന്ത്രപരമായി കരുക്കൾ നീക്കുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ തന്ത്രപരമായി കരുക്കൾ നീക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് നേരിട്ടൊരു അന്വേഷണം നടത്തിയാൽ തന്നെ ബിനീഷ് കോടിയേരിയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമ്പോൾ ബിനീഷ് കോടിയേരി അകത്താകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കേരളത്തിൽ ഈ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വിഭാഗം സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പിനോട് ബിനീഷ് കോടിയേരിയുടെ സ്വത്തുവകകൾ സംബന്ധിച്ചുള്ള വിവരം നൽകണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നൽകിയിട്ടില്ല. അങ്ങനെ ആ ഒരു കേസന്വേഷണം ഇവിടെ സമർത്ഥമായി മൂടി വയ്ക്കുന്നതിനുള്ള ഒരു നീക്കം നടക്കുന്നതിനിടയിലാണ് ബാംഗ്ലൂരുവിൽ നിന്ന് അതിനിർണായകമായ മറ്റൊരു നീക്കം നടന്നത്. അനു മുഹമ്മദിനെ പിടിച്ചത് കൊണ്ട് മാത്രമാണ് ബിനീഷ് കോടിയേരിയിലേക്ക് ഇപ്പോൾ പിടിയെത്തിയത്. അല്ലെങ്കിൽ ബിനീഷ് കോടിയേരി ഇനിയും വിലസുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത പാവം ബിനീഷ് കോടിയേരി എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. പക്ഷേ ബിനീഷ് കോടിയേരിയും അനു മുഹമ്മദും അടക്കം ലഹരി ഉപയോഗവും ലഹരി കരത്തും നടത്തിയിരുന്നു എന്നുള്ള നിർണായകമായ വിവരങ്ങൾ കോടതിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിനെ നിഷേധിക്കാൻ സാധിക്കുന്നില്ല. ബിനീഷ് കോടിയേരിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ എല്ലാത്തിനും, എല്ലാം രാഷ്ട്രീയ പ്രേരിതം എന്നാണ്, രാഷ്ട്രീയക്കാരനല്ല എന്നാണ് ഇവിടുത്തെ സഖാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാവം
കോടിയേരി ബാലകൃഷ്ണന്റെ മകനായതുകൊണ്ട് അയാൾ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കരുത് എന്ന് അവർ നിരന്തരം നിലവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയക്കാരനല്ലാത്ത ബിനീഷ് കോടിയേരിയെ കൊടുക്കണമെന്നുള്ള രാഷ്ട്രീയ താൽപര്യം ആർക്കുണ്ടാകാനാണ് ബിനീഷ് കോടിയേരിയുടെ മറുപടി അങ്ങനെയാണ് എല്ലാം രാഷ്ട്രീയ പ്രേരിതം. സിപിഎമ്മിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള മറ്റൊരു ഉന്നതനിലേക്ക് കൂടി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ എത്തുന്നു എന്ന വാർത്ത വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണ ഏജൻസികൾക്കെതിരായിട്ടുള്ള കടുത്ത നിലപാട് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാൻ കാരണം പോലും അതാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രാഷ്ട്രീയക്കാരനായ ഒരു ഉന്നതനിലേക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനിലേക്കുമൊക്കെ അന്വേഷണ ഏജൻസികളുടെ ചൂണ്ടുവിരലുകൾ എത്തി നിൽക്കുമ്പോൾ അത് സിപിഎമ്മിനെ വല്ലാത്ത രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതുവരെ പാർട്ടിയെ സംബന്ധിച്ച് ഉണ്ടായിട്ടേയില്ലാത്ത ഒരവസ്ഥയാണ്. ഒരേ സമയം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ആരോപണ വിധേയരായി നിൽക്കുക എന്നുള്ളത്. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ അവധി അപേക്ഷ നൽകാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. താൽക്കാലികമായി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളൊരു നിലപാട് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിനും ഉണ്ട് എന്നുള്ളതാണ് വിവരം. പക്ഷേ അത് തോറ്റുകൊടുക്കലാകും എന്നുള്ളത് കൊണ്ട് തൽക്കാലം വേണ്ട എന്ന നിലപാട് പിണറായി അടക്കമുള്ള നേതാക്കൾ എടുത്തതുകൊണ്ടാണ് കോടിയേരിക്ക് നിൽക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ധാർമ്മികമായി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി പദവിയിൽ തുടരാൻ അർഹതയില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ്. നാട്ടുകാരെ മുഴുവൻ സദാചാരം പഠിപ്പിക്കുകയും കള്ളും കഞ്ചാവും മയക്കുമരുന്നും പണം കടം കൊടുക്കലും ഒക്കെ നടത്തുന്ന ആളുകൾ പാർട്ടിയുടെ ഭാരവാഹികളാകരുത്, സ്ഥാനാർത്ഥികളാകരുത് എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നയാളുടെ മകൻ ഈ തരത്തിൽ ലഹരിമരുന്നിൻ്റെയും കള്ളപ്പണത്തിൻ്റെയും മൊത്ത കച്ചവടക്കാരനാണ് എന്നുള്ള അവസ്ഥ വരുമ്പോൾ അത് ഒരു വലിയ ധാർമ്മിക പ്രശ്നമായി തന്നെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ നടക്കുന്ന റെയ്ഡ് കൂടിയാകുമ്പോൾ എല്ലാ ക്യാപ്സ്യൂളുകളും തീർന്ന് ഇനി ഒരായുധവുമില്ലാത്ത അവസ്ഥയിൽ നിലം പതിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ സിപിഎം.